നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സ്വർണമാണ് താരം. കുവൈറ്റ് രാജാവായാലും കൊടുവള്ളി രാജാവായാലും ഭരണം പൊടി പൊടിക്കുന്നത് അതിന്റെ തിമിർപ്പിലാണ്. സർക്കാരിലേക്കും സി പി എമ്മിലേക്കും വലിയ ആരോപണ ശരം ഉന്നയിച്ച് സി പി എമ്മിന്റെ പ്രധാന ശത്രു കളത്തിലിറങ്ങിയിട്ടുണ്ട്. സ്വർണക്കൊഴുപ്പിലാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നാണ് അദ്ദേഹം പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. സ്വർണക്കടത്തിന്റെ പേരിൽ പിണറായി വിജയന്റെ, അതായത് സി എമ്മിന്റെ ഓഫീസ് ഉൾപ്പെടെ ചർച്ചയിലും വിവാദത്തിലും കേന്ദ്ര അന്വേഷണത്തിന്റെയും മുന്നിൽ തീച്ചുളയിൽ നിന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെ കൊഴുപ്പിൽ ഇവർ ഭരണം പൊടി പൊടിക്കുകയാണ്. പക്ഷേ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ, ഒരു നടപടിയും എടുക്കാൻ ആരും തയ്യാറാകുന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ കൊഴുപ്പ് കുറച്ചു കൂടുകയും ചെയ്യും. ഇത് കുറയാനൊന്നും പോകുന്നില്ല, സ്വർണത്തിളക്കം ഇവരുടെ കാലത്ത് കൂടുക തന്നെ ചെയ്യും. പിണറായി വിജയനെയും സി പി എമ്മിനെയും മലർത്തി അടിച്ചുകൊണ്ട് ശക്തിധരൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ശക്തിധരൻ പറയുന്ന ചില കാര്യങ്ങൾ വലിയ രീതിയിൽ സി പി എമ്മിന് തിരിച്ചടി ഉണ്ടാക്കുകയാണ്. സി പി എമ്മിൽ എന്ത് സംഭവിക്കുന്നു? സി പി എമ്മിൽ എന്താണ് സംഭവിക്കുന്നത്? ആർക്കും ഒരെത്തും പിടിയും കിട്ടുന്നില്ല അത്രേ. പാർട്ടിയെ ദശാബ്ദങ്ങളോളം നെഞ്ചോട് ചേർത്ത് പിടിച്ചവർ തന്നെ അന്താളിച്ചു നിൽക്കുകയാണ്. അവരുടെ മുന്നിൽ ചുരുൾ നിവർന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രഹേളികയാണ്. ഭരണസിംഹാസനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു മാഫിയ ഡോണിന്റെ ദ്വന്ദ്വങ്ങൾ. ഈ ഭാഷയൊന്നും സാധാരണ പ്രവർത്തകർക്ക് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ടാണ് ഈ വിശദീകരണക്കുറിപ്പ്. സി പി എം മുച്ചൂടും തകരുകയാണോ? എന്തായാലും പുനർജനിക്കുകയല്ല. അന്തകൻ പടിവാതുക്കലുണ്ട്. ആരാണ് പി വി അൻവർ എന്ന കൊസറാക്കൊള്ളി? സി പി എമ്മിന്റെ ആരാണ് ഈ വില്ലൻ? സഖാവ് പി കൃഷ്ണപിള്ള സ്ഥാപിച്ച പാർട്ടിയോട് ഇയാൾക്ക് എന്ത് ബന്ധം? അണികൾ ഇയാളെ തള്ളണോ കൊള്ളണോ? എന്തുകൊണ്ട് മിന്നൽ പിണർ എന്ന് ഖ്യാതി ഉണ്ടായിരുന്ന പിണറായി വിജയന്റെ എത്രാമത്തെ അവതാരമാണിത്? കേരളത്തിൽ ചെങ്കൊടിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന സ്വർണപ്പാളികളുടെ പളപളപ്പ് കണ്ട് കണ്ണഞ്ചി പോകാതിരിക്കുക. ഈ സ്വർണക്കട്ടികൾ പൂഴ്ത്തി വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഇപ്പോൾ സ്വർണമാണ് താരം. കുവൈറ്റ് രാജാവായാലും കൊടുവള്ളി രാജാവായാലും ഭരണം പൊടി പൊടിക്കുന്നത് അതിന്റെ തിമിർപ്പിലാണ്. പ്രധാനമന്ത്രി പോലും മറയില്ലാതെ പറഞ്ഞതല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണക്കള്ളക്കടത്ത് നടക്കുന്നതെന്ന്. പ്രധാനമന്ത്രി പരസ്യമായി വിളിച്ചു പറഞ്ഞിട്ട് പോലും അയാൾ സിംഹാസനത്തിൽ പോറൽ ഏൽക്കാതെ വാഴുന്നത് വിസ്മയമല്ലേ? എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് നാടാകെ തിമിർക്കുന്ന സമ്മേളന മാമാങ്കത്തിലാണ്. അവിടെ ഇരുമ്പ് മറ പൊളിഞ്ഞു വീഴുകയാണ്. ബംഗാളിൽ പതിറ്റാണ്ടുകൾ മുൻപ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പ്രതിനിധികൾ എത്താത്തത് കാരണം അതുകൂടാതെ നേരിട്ട് ലോക്കൽ സമ്മേളനത്തിലേക്ക് കടക്കേണ്ടി വന്നു. ഓർമ്മയുണ്ടോ? അതുതന്നെ കേരളത്തിലും ആവർത്തിക്കുന്നു. എന്തുകൊണ്ട്? ഇതൊരു അശനിപാതയാണ്. പിണറായി വിജയൻ എന്ന നൃശംസനെ വീഴ്ത്താൻ ട്രോജൻ കുതിരകളെ ഇറക്കിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആരോപണമാണ് ശക്തിധരൻ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് കാലങ്ങളായി പിണറായി സർക്കാരുമായും പാർട്ടിയുമായും ബന്ധപ്പെട്ട് സ്വർണക്കടത്തിന്റെയും സ്വർണം പൊട്ടിക്കലിന്റെയും ആരോപണങ്ങൾ വരുന്നു. കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ കേരളത്തിലെത്തി തിരുവനന്തപുരത്ത് വന്ന് നിന്ന് പിണറായിയുടെ മുന്നിൽ വെച്ചാണ് മോദി പോലും പറഞ്ഞത് സ്വർണക്കടത്തിന്റെ കളികളാണ് ഇവിടെ നടക്കുന്നതെന്ന്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നേരിട്ട് വിമർശിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി സംസാരിച്ചത്. എന്നിട്ടും എന്തുകൊണ്ട് കേന്ദ്രം നടപടി സ്വീകരിക്കുന്നില്ല? തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ വന്ന് നിന്ന് വായ് തോരാതെ 10 വോട്ടിന് വേണ്ടി കേന്ദ്ര മന്ത്രിമാരുൾപ്പെടെ പിണറായി വിജയൻ കള്ളക്കടത്തുകാരനെന്ന് പറയുമ്പോഴും ഒരു നടപടിയും കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകാത്തത് എന്ത് എന്നാണ് ശക്തിധരനും ചോദിക്കുന്നത്. സ്വർണത്തിന്റെ പളവളപ്പിലാണ് ഇപ്പോൾ ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഇതിനു മാത്രം സ്വർണത്തിന്റെ ഒഴുക്ക് ഇതെവിടെ നിന്നാണ്? വലിയ രീതിയിലുള്ള ഒരു ചോദ്യമാണ് ശക്തിധരൻ തൊടുത്തു വിട്ടിരിക്കുന്നത്. ഇതിൽ ഒരു ശക്തമായ ഒരു അന്വേഷണം ആവശ്യമാണ്. അതിന് പക്ഷേ കേന്ദ്രം തയ്യാറാകുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. പിണറായി വിജയനെ സംരക്ഷിക്കുകയാണ് കേന്ദ്രവും ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.